ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള മന്ത്രിസഭയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി മന്ത്രി പി രാജീവ് പറഞ്ഞു മാത്രമല്ല സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രസക്തിയില്ലെന്നും വളരെ ചെറിയ കോണുകളിൽ നിന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇപ്പോൾ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബാബു ഒരിക്കൽ കൂടിയ ചെറുകാട് സുജു നിലവിൽ നമുക്ക് അറിയേണ്ടത് ഈ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ആ ഡ്രോൺ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇന്ദ്രബാലൻ മേജർ ഇന്ദ്രബാലൻ വിശദീകരിച്ചു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനിയിപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് തരം പരിശോധനയാണ് നടത്തുക ഇതിൻ്റെ പ്രത്യേകത എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ട്രാൻസ് റിസീവർ അല്ല നമ്മൾ പറഞ്ഞത് അതൊരു ട്രാൻസ് റിസീവർ ആണ് റഡാർ സംവിധാനത്തിൽ സിജു ഇപ്പോൾ കാണുന്ന ആ മിഷനാണ് ഐബോട്ട് മിഷൻ ഇതിന് പറയുന്ന ഡ്രോൺ ബേസ്ഡ് ദ ഇന്റലിജന്റ് ഇന്റലിജന്റ് ബെറീഡ് ഡിറ്റക്ഷൻ സിസ്റ്റം അതായത് ഒന്നുകൂടെ പറയാം ഡ്രോൺ ബേസ്ഡ് ദ ഇന്റലിജന്റ് ബെറീഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്റലിജന്റ് മണ്ണിനടിയിൽ ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താനുള്ള എഫക്റ്റീവായ ഒരു ഉപകരണം എന്ന് പറയാം ഒരു ഡ്രോൺ അതല്ലേ ഇന്റലിജന്റ് ബെറീഡ് സിസ്റ്റം എന്നല്ലേ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ആ മേഖലയിൽ തീർച്ചയായിട്ടും യുടെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഇത് മനുഷ്യ ശരീരം കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല ഇന്ത്യയിൽ നിലവിൽ ഇത്തരം ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇത്തരമൊരു ഈ ഐബോട്ട് ഒരു ഒരു ഒരെണ്ണം ഉള്ളൂ ഇന്ദ്രപാൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ് ഈ ശിരൂരിൽ തിരച്ചിൽ നടത്താൻ ഉപയോഗിച്ചിരുന്നു ഇത് ഒരു വളരെ അന്ന് അദ്ദേഹത്തിന് ഈ സിഗ്നലുകൾ ഏതാണ്ട് കൃത്യമായിരുന്നു മറ്റ് എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ചപ്പോൾ ആ കൃത്യതയോടെ ലഭിച്ചിരുന്നു എന്നാൽ നമുക്കറിയാം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നൂറ് ശതമാനം എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധ്യമല്ല എന്നാലും വലിയ പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു ഒരു ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻറ്റ് ബറീഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സെൻറ്റർ ഇത് ഉപയോഗിച്ച് വർത്തുമ്പോൾ എന്നെ രണ്ടര മീറ്റർ താഴ്ച വരെ കൃത്യമായി സിഗ്നലുകൾ ലഭിക്കും ആ ലഭിക്കുന്ന സിഗ്നലുകളെ അതിന് പിന്നീട് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇത് മനുഷ്യ ശരീരമാണോ അല്ലയോ എന്നുള്ള ഇതിലേക്ക് നിഗമനത്തിലേക്ക് എത്തുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉപകരണം എന്ന് തന്നെയാണ് ഇന്ദ്രപാൽ സാർ പറയുന്നു പറഞ്ഞു പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്നല്ല അദ്ദേഹത്തിനൊപ്പം ുള്ള ടീമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത്ര ഇതുതന്നെയാണ് ഇത്തരമൊരു സംവിധാനമാണ് ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരമൊരു സംവിധാനം ഉപയോഗിക്കുമ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സംവിധാനമാണ് ഒരു നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം പരിശോധനകളൊക്കെ തന്നെ തത്സമയം നൽകാറുണ്ട് എന്നാൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് പറത്തുന്ന സമയത്ത് എല്ലാവരുടെയും ക്യാമറ സംവിധാനങ്ങൾ ഓഫ് ചെയ്യണം അങ്ങനെ ഓഫ് ചെയ്ത് സഹകരിക്കണമെന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് വേവ്സ് നമ്മുടെ ലൈവ് സംവിധാനത്തിൽ നിന്ന് നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള അതുപോലും ഒരു പക്ഷേ ഇതിൻ്റെ ആ ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ ആക്യുറസിക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം ആ സമീപത്ത് ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ള ആ ഇൻ്റലിജൻസ് ഹൈബോർട്ടിൻ്റെ സമീപത്തുണ്ട് അതിൻ്റെ അത് പുറത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതിനുമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതൊരു സ്വകാര്യ കമ്പനിയാണ് ഇത് ഇതിൻ്റെ ഇത് ചെയ്യുന്നത് അവരുടെ ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ് അത് തയ്യാറാക്കി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തത്സമയം ദൃശ്യങ്ങൾ അതെല്ലാം വ്യക്തമായി കാണാവുന്നതാണ് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മെഷീൻ ആ ഐ ബോട്ട് അത് പ്രവർത്തനം ആരംഭിക്കും അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ഈ നമ്മൾ നിൽക്കുന്ന ചൂരൽ ഇവിടെ ഈ കൊണ്ടുവന്ന ഈ യന്ത്രഭാഗങ്ങൾ ഈ ഡ്രോണിന്റെ ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഘടിപ്പിച്ച ശേഷമാണ് ഈ പരിശോധന നടത്തുക അല്ലെങ്കിൽ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇത് കരസേനയുടെയോ മറ്റേ എൻ ഡി ആർ എഫിന്റെ ആണോ ഇതിന്റെ കസ്റ്റഡിയിൽ എന്ന് പറയുന്ന ആരാണ് ഈ ഉപകരണത്തിന്റെ ഡ്രോണിന്റെ ഇതൊരു സ്വകാര്യ കമ്പനിയാണ് അല്പസമയം മുമ്പ് അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു നമുക്കതൊന്നൂടെ റെഫർ ചെയ്യേണ്ടിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ സേനയുടെയോ അല്ലെങ്കിൽ ഔദ്യോഗിക സർക്കാരിൻ്റെ ഭാഗമല്ല ഇത് ക്യുക്ക് എന്നാണ് ക്യു യു ഐ സി എന്നാണ് നമുക്ക് ആക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു ഒരു ഏജൻസിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഒരേ ഒരു സംവിധാനമുള്ളൂ ഈ ഇത്തരത്തിലൊരു സംവിധാനം ഈ ഒരു മിഷൻ മാത്രമുള്ളൂ വളരെ കോംപ്ലോ ആവർത്തിക്കാൻ ആഗ്രഹിക്കുവാണ് സിസ്റ്റത്തിൻ്റെ ഡ്രോൺ ബേസ്ഡ് ജു മനസ്സിലായി ഇത് ഈ ഒരൊറ്റ ഡ്രോൺ ഈ ഐബോർഡ് ഡ്രോൺ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നാണോ അത് ഇത്തരം സംവിധാനങ്ങൾ നൽകുന്ന ഒരു ഏജൻസി മാത്രമാണ് ഉള്ളു എന്നുള്ള നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതായാലും വലിയ തരത്തിലുള്ള ഈ പരിശോധന കൂടുതൽ ഊർജിതമാകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് മണ്ണിനടിയിൽപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ മൃതദേഹമോ മറ്റോ കണ്ടെത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡ്രോൺ സംവിധാനമാണ് ഐബോർഡ് ഡ്രോൺ എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ബറീഡ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് ഇത് പറയുകയും ചെയ്യുന്നത് അതിൻ്റെ ആ യന്ത്രഭാഗങ്ങൾ കൊണ്ടുവന്ന് ഘടിപ്പിച്ചതിന് ശേഷം ഇനി ആണ് ഇത് ആകാശത്തേക്ക് പറത്തി മണ്ണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക അതിന് സിഗ്നലുകൾ തടസ്സമാവാതിരിക്കാൻ ലൈവ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഓഫ് ചെയ്ത് വെക്കണമെന്നുള്ള നിർദ്ദേശമാണ് നേരത്തെ ഡോക്ടർ മേജർ ഇന്ദ്രബാലൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത് ഏതായാലും പരിശോധനയുടെ വലിയൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നു എന്ന് തന്നെ പറയാം സുജു നിലവിൽ നമുക്ക് ഈ പരിശോ ആ യന്ത്രഭാഗങ്ങൾ അത് പൂർത്തിയാക്കിയതിന് ശേഷം അത് എല്ലാം ഘടകങ്ങൾ ഘടിപ്പിച്ചതിനു ശേഷം ഇനി അത് പരിശോധനയുമായി മുന്നോട്ട് പോകും അപ്പോൾ തന്നെ നമുക്ക് നമുക്കറിയേണ്ടത് ഇന്ന് നേരത്തെ അല്പം മുമ്പാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് ഇന്ന് ഏതാനും മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി എന്നുള്ള കാര്യം കൂടി പി രാജീവ് പറയുകയും ചെയ്തു ഈ സുജു നിൽക്കുന്ന സ്ഥലത്ത് പരിശോധന മറ്റ് നടന്ന പരിശോധനകൾ ജെ സി ബി അടക്കമുള്ളവരെ നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ മൃതദേഹങ്ങൾ വല്ലതും കണ്ടു കിട്ടിയിട്ടുണ്ടോ സിജു ഒരു കാര്യം നിർണായകമായി നമുക്ക് ഈ സ്ഥലത്തെപ്പറ്റി പങ്കുവെക്കേണ്ടത് അതാണ് ഞാൻ തുടർച്ചയായി പറയാൻ ശ്രമിക്കുന്നതും അതായത് ഈ നിൽക്കുന്ന സ്ഥലം ചൂരൽമല നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വിവിധ സ്ഥലങ്ങളിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു സ്ഥലത്തല്ല വിവിധ സ്ഥലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ തിരച്ചിലെത്തിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു കേവഡ് ഷേപ്പിലാണ് ഇവിടെ വലിയ കുത്തൊഴുക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു നേർ രേഖയിൽ ഒരു പുഴ പോകുന്ന രീതിയിലല്ല പകരം ഇത് വളരെ കേവഡായിട്ട് ചു വളഞ്ഞാണ് ഈ വെള്ളം വെള്ളത്തിന്റെയും ഈ കല്ലിന്റെയും വലിയ പാറ കഷ്ണങ്ങളുടെയും എല്ലാം കുത്തൊഴുക്ക് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് വലിയ ഒരു എന്താണ് ഒരു ചുറ്റി വളഞ്ഞൊരവസ്ഥ അപ്പോൾ അത് എന്ത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചല്ലായിരിക്കാം ഇതിന്റെ ഈ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഞാൻ ഈ വെള്ളത്തെ ഉണ്ടായിരുന്നു കാണുനിൽക്കുന്ന അങ്ങനെയല്ല ഞാൻ അത് 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 വ്യക്തമാക്കി തരാം ഇപ്പോൾ തന്നെ ഒരു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായി പറഞ്ഞുതരാം അതായത് ഞാൻ ഈ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ എങ്ങനെ കാണാൻ സാധിക്കുമല്ലോ അവിടെ ചുറ്റുപാട് നോക്കുക അത് ചുറ്റി വളഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഇത് വെള്ളമാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഏത് ദിശയിൽ പോകുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല അങ്ങനെ കേർവഡ് ആയിട്ടുള്ള ഷേപ്പിൽ ഈ വെള്ളം ഒഴുകുമ്പോൾ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അടിഞ്ഞു കൂടുന്നതും അല്ലെങ്കിൽ മണ്ണിനിടയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതും വിവിധ സ്ഥലങ്ങളിലാകാം അതുകൊണ്ടാണ് ഇന്ന് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രിച്ചുകൊണ്ട് ജെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത് അവിടെയാണ് ഐ ബോട്ടിൻ്റെ സാധ്യതയും ഐ ബോട്ടിൻ്റെ പ്രത്യേകതയിരിക്കുന്നത് അതിന് ഉപകാരപ്പെടുന്നത് അങ്ങനെ ഈ മേഖലയിലാക്കെ പരിശോധന നടത്തുമ്പോൾ എവിടെയെങ്കിലും ആളുകൾ മണ്ണിനിടയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ ദൃശ്യ ഇമേജസ് അല്ല അതിന്റെ സിഗ്നലുകൾ ആ സിഗ്നലുകൾ ലഭിക്കുന്നതനുസരിച്ചാണ് ഇത് അനലൈസ് ചെയ്തിട്ടാണ് ഇത് മനുഷ്യന്റെ ശരീരമാകാം അല്ലയോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു വളരെ ആക്യുറസി മെഷീനാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പരിശോധന എന്നിരുന്നാൽ പോലും ഇതിന് ഏതാണ്ടൊരു കൃത്യതയുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്നിരുന്നാൽ പോലും നമുക്കറിയാം അതിൻ്റെ അകത്ത് നൂറ് ശതമാനം പറയാനും സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം മേജർ ഇന്ദ്രിയപാൽ അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശോധനകൾ അതിൻ്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിൽ ബാക്ടറിയും മറ്റ് അതിൻ്റെ അനുബന്ധ യന്ത്രങ്ങളും അതിനോടൊപ്പം തന്നെ കടുപ്പിച്ച് കടുപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഡ്രോ ഇൻ ഹൈബോട്ട് പരിശോധന ആരംഭിക്കുന്നതാണ് അതാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന തന്നെയാണ് നമുക്കിതൊന്ന് അഞ്ചാം നാളിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥലത്ത് പരമാവധി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജെ സി ബി ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് െ ആ ഒരു പരിശോധന നടത്താൻ നമ്മൾ ഇവിടെ ശ്രമിച്ചിരുന്നു അതിൽ നിന്ന് ഇന്ന് രാവിലെയും ഈ പ്രദേശ ചൂരൽ മലയിൽ നിന്ന് ഒരു മൃതദേഹം ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ പരിശോധന ഏറെ നിർണായകമാണ് പുരോഗമിക്കുമാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം ഷിരൂരിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ നിരന്തരം വിദഗ്ധ അഭിപ്രായങ്ങൾ നമുക്ക് ലഭിച്ചത് മേജർ ഇന്ദിരാബാൽ റിട്ടയേഡ് മേജർ ഇന്ദിരാബാലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രാഗൽഭ്യം ഈ വയനാടിലുണ്ടായിരിക്കുന്ന ദുരിതത്തിലും അവർ നമ്മൾ ഉപയോഗിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക വിവരങ്ങൾ ഇതിൽ നിന്നൊക്കെ ലഭിക്കുമെന്നും അതുകൊണ്ട് തെരച്ചിൽ നമുക്കറിയാം ഇപ്പോഴും നൂറിലധികം ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ എവിടെയാണെന്ന് പോലും കൃത്യമായ വിവരങ്ങളില്ല അവരെവിടെയാണെന്നുള്ള കാര്യം അറിയില്ല അവരെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് അസാധ്യ ഒരു പക്ഷേ ജീവനോടെ ലഭിക്കുക എന്നത് വളരെ വളരെ അപൂർവമായ ഒരു സാഹചര്യമായി <59an> many many <59 Aubain> ും അത്തരം സാധ്യതകൾ വളരെ വിരളമാണ് എന്നിരുന്നാൽ പോലും അവരെവിടെയാണെന്ന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിനായിട്ടാണ് സംസ്ഥാന സർക്കാരും ഈ തെരച്ചിലേർപ്പെടുന്ന എല്ലാ സേനാ വിഭാഗങ്ങളും സൈന്യവും എയർഫോഴ്സ് ആയിക്കോട്ടെ മറ്റേ പോലീസ് ഫയർഫോഴ്സ് മറ്റ് എൻ ഡി ആർ എഫ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ശ്രമിക്കുന്ന ഈ ആളുകളെ പരമാവധി നമ്മുടെ ഒപ്പം കഴിഞ്ഞിരുന്ന ആളുകൾ അവരെ കണ്ടെത്താൻ തന്നെയാണോ ശ്രമമാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഐബോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്